ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ തലയിലുള്ള താരൻ തടയുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ തലയിലെ മുടി കൊഴിയുന്നതിനും മുടി വളരുന്നതിനും വേണ്ടിയുള്ള ഒരു എണ്ണയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ എണ്ണ നമ്മുടെ തലയിൽ തേച്ചാൽ നമുക്ക് നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല കുളിർമയുമാണ് ഉണ്ടാകുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ട് ഇവിടെ 1/2 ലിറ്റർ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിയ വെളിച്ചെണ്ണയാണ്. നമുക്ക് നല്ലത് ആട്ടി വെളിച്ചെണ്ണ എടുക്കുന്നതാണ്. പിന്നെ അതിലേക്ക് ഞാൻ 1/2 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, 1 തേങ്ങയുടെ പകുതി. അത് നമുക്ക് പാലാക്കി എടുക്കണം. പിന്നെ കറ്റാർവായ 4 പീസ് 4.5 പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയുള്ളി 10 അല്ലി എടുത്തിട്ടുണ്ട്. ഈ ചെറിയുള്ളിയുടെ ചാറ് എടുക്കണം. അതേപോലെ തേങ്ങാപ്പാൽ എടുക്കണം. പിന്നെ കറ്റാർവായയുടെ ചാറ് നമുക്ക് മിക്സിയിൽ അരച്ചിട്ട് എടുക്കണം. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ കറ്റാർവായയുടെ 2 അരികും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. 2 സൈഡും ഇതുപോലെ കട്ട് ചെയ്തിട്ട് മുകൾ ഭാഗം നമുക്ക് ഈ തൊലി എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം വേഗത്തിൽ കിട്ടും. നമുക്കിതിൻ്റെ ഉൾഭാഗമാണ് വേണ്ടത്, ഈ പുറത്തെ തൊലി നമുക്ക് ആവശ്യമില്ല. ഇതുപോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് ഉൾഭാഗം ഒന്ന് എടുത്തു നോക്കാം. നമ്മുടെ കറ്റാർവായ അരച്ചെടുത്തതാണിത്. ഇത് നല്ലപോലെ അരച്ചെടുക്കണം, കഷ്ണമൊന്നും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് അരച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചെറിയുള്ളി വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തിട്ട് ഒരു അരിപ്പയിൽ അരിച്ചെടുത്തതാണിത്. അതുപോലെ തന്നെ ഇത് തേങ്ങാപ്പാലും നമ്മൾ അതുപോലെ അരച്ചെടുത്തിട്ട് അരിപ്പയിൽ അരിച്ചെടുത്തതാണ്. പിന്നെ ഇത് വെളിച്ചെണ്ണ. ഇനി നമുക്കിത് എണ്ണ കാച്ചുന്നത് എങ്ങനെ നോക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ചൂടാക്കുന്നുണ്ട്. ഒരു പഴയ ചട്ടിയാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്, കാരണം ഒരുപാട് സമയം ഇത് വേവിച്ചെടുക്കേണ്ടി വരും. പിന്നെ അതിലേട്ട് ആദ്യമായിട്ട് കറ്റാർവായ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരച്ചെടുത്തത്. നല്ല പോലെ തിളപ്പിച്ച് അത് വറ്റിച്ചെടുക്കണം നമ്മൾ ആദ്യം. അതിനുവേണ്ടി ആദ്യം കറ്റാർവായ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി അരച്ചെടുത്ത പനിയും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങാപ്പാലൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് വറ്റുന്ന വരെ നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, മടിയിൽ പിടിക്കാതെ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ചൂടാറിയതിന് ശേഷം. നമുക്കിതൊരു പാത്രത്തിലോട്ട് അരിപ്പയിൽ അരിച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്മെല്ലാണ് എണ്ണയ്ക്ക്, നല്ല എണ്ണയാണ്. പല ഗുണങ്ങളുണ്ട് ഈ എണ്ണക്ക്. അപ്പോൾ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനിലേക്ക് മാറ്റണം. ഇനിയും ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ.